ഹലോ എവരിവൺ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റഗ്രേറ്റർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആണ് പഠിച്ചിരുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റർ എന്നുള്ള സർക്യൂട്ട് ഒരു ഹൈ പാസ് ഫിൽട്ടറായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത് സെയിം വേ നമ്മൾ പഠിക്കുന്ന ഇൻറ്റഗ്രേറ്റർ ഒരു ലോ പാസ് ഫിൽറ്ററായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന ആക്ച്വൽ ടോപ്പിക്ക് ആർ സി ലോ പാസ് ഫിൽട്ടർ ആസ് ഇൻറ്റഗ്രേറ്റർ ഒരു ആർ സി ലോ പാസ് ഫിൽറ്ററിനെ നമുക്ക് എങ്ങനെ ആക്കി മാറ്റാം എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സോ എന്താണ് ആർ സി ലോ പാസ് ഫിൽട്ടർ എന്ന് നമുക്കറിയാം അല്ലേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ എന്താണ് ലോ പാസ് എന്നും എന്താണ് ഹൈ പാസ് എന്നും എന്താണ് ഡിഫ്രൻഷിയേറ്ററും നമ്മൾ പഠിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻറ്റഗ്രേറ്റർ സോ നമ്മൾ ആദ്യം എന്താണ് ഇൻറ്റഗ്രേറ്റർ എന്ന് പ ന നോക്കുന്നതിന് നമുക്ക് എന്താണ് ലോ പാസ് ഫിൽറ്റർ എന്ന് അറിയണം ഓൾറെഡി നമുക്കറിയാം ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്ത് ഹൈ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് ലോ പാസ് ഫിൽട്ടർ അപ്പോൾ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ബേസിക്കലി ലോ പാസ് ഫിൽറ്റർ വരാം റൈറ്റ് സോ ഈ ഒരു ലോ പാസ് ഫിൽറ്ററിനെ നമുക്ക് എങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റർ ആക്കി മാറ്റാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ വാട്ട് ഈസ് ദി ബേസിക് കണ്ടീഷൻ ഓഫ് ലോ പാസ് ഫിൽട്ടർ ആസ് ഇൻറ്റഗ്രേറ്റർ സോ ദ എൽ പി എഫ് സർക്യൂട്ട് ക്യാൻ ബി കൺസഡേർഡ് ആസ് ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് അണ്ടർ സർട്ടൺ കണ്ടീഷൻ മൂന്ന് ബേസിക് കണ്ടീഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ദി ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അപ്പോൾ പ്രപ്പോഷണൽ ആണ് പ്രൊപ്പോഷണൽ ആണ് ഈക്വൽ ടു അല്ല അപ്പോൾ നമുക്ക് പറയാം ഔട്ട് പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ മീനിങ് എന്താണ് നമ്മൾ ഇൻപുട്ടെന്ന് പറയുന്ന സൈനാണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ വേർഷൻ ആയിരിക്കും ഔട്ട്പുട്ട് വരുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും സൈനാണ് നമ്മൾ ഇൻപുട്ടെങ്കിൽ മൈനസ് കോസായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ് അതിൻ്റെ ലോജിക്ക് യെസ് സയൻ്റെ ഇൻറ്റഗ്രേറ്റല്ലേ ദ സെക്കൻഡ് കണ്ടീഷൻ വിൽ ബി ദ വാല്യൂ ഓഫ് ആർ ഷുഡ് ബി ടെൻ ഓർ മോർ ടൈംസ് ലാർജർ ദാൻ എക്സി അപ്പോൾ നമ്മളൊരു ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് പറയാം അപ്പോൾ ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിന് നമുക്ക് ആർ എന്നും റെസിസ്റ്റൻസിന് നമുക്ക് ആർ എന്നും ഇതിൻ്റെ കപ്പാസിറ്റൻസിനെ കപ്പാസിറ്റി എക്സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം എക്സി എന്ന് പറയുന്നത് റെസിസ്റ്റൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ട് വാല്യൂ ആണ് നമ്മൾ ഡിഫ്രൻഷിയേറ്റർ പഠിച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ സോ കറക്റ്റ് വേർഡിങ്ങിൽ പറയുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ആർ ഷുഡ് ബി ടെൻ ഓർ മോർ ടൈംസ് ലാർജർ ദാൻ എക്സി സോ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സി എന്ന് പറയാം അപ്പോൾ ടെൻ ഓർ മോർ ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ടെൻ ഇൻറ്റു എക് ഇതാണ് കണ്ടീഷൻ നമ്പർ ടു കണ്ടീഷൻ നമ്പർ ത്രീ നിങ്ങൾ ശ്രദ്ധിക്കാം ദ ടൈം കോൺസ്റ്റൻ്റ് ആർ സി

ടൈം കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആർ സി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സിക്സ്റ്റീൻ ടി സിക്സ്റ്റീൻ ടി മറ്റത് നമ്മളെ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡിഫറെൻഷിയേറ്ററായിട്ടൊന്ന് കമ്പയർ ചെയ്യാം ഫസ്റ്റ് പോയിൻറ്റ് ഇൻറ്റഗ്രേറ്ററിൻ്റെ എന്തായിരുന്നു ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഇൻറ്റഗ്രൽ ആയിരുന്നു ഒരു ഡിഫറൻഷ്യൽ ആണ് എക്സ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ടെൻ ആർ ആണ് ഡിഫറെൻഷിയേറ്ററിൽ എക്സ് ഈസ് വെരി മച്ച് ലെസ് ദാൻ ആണ് ഡിഫറൻഷിയേറ്റർ ഇൻറ്റഗ്രേറ്ററിൽ അല്ലേ അതുപോലെ ആർ സി ഈസ് വെരി മച്ച് ലെസ് ദാൻ പോയിൻറ്റ് സീറോ സിക്സ് വൺ ടീ ആണ് മറ്റത് ആർ സി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഇതാണ് രണ്ട് നമ്മളുടെ ഡിഫറൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇൻറ്റഗ്രേറ്ററിൻ്റെ ബേസിക് ഡെറിവേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഡിഫറെൻഷിയേറ്ററിൻ്റെ ഡെറിവേഷൻ പഠിച്ച പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ്റഗ്രൽ ആവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആദ്യം ഇത് വരയ്ക്കുന്നതിന് മുന്നേട്ട് നമ്മൾ ആദ്യം നമ്മളൊരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഇവിടെ വരയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരു ലോ പാസ് ഫിൽറ്ററോടെ വരയ്ക്കുകയാണ് അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിൽ ആദ്യം നമുക്ക് വരുന്ന റെസിസ്റ്റൻസ് ആണ് റെസ് പിന്നെ നമുക്ക് വരുന്ന ഒരു കപ്പാസിറ്ററാണ് കപ്പാസിറ്റർ സി റെസിസ്റ്റൻസ് ആർ അല്ലേ സോ ബേസിക്കലി ഈ ഒരു കേസിൽ നമുക്ക് കറണ്ട് മാർക്ക് ചെയ്യാം ഇതാണ് ഇതാണതിലൂടെ ഒഴുകുന്ന കറൻ്റ് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വി ഇൻ ഇതാണ് നമുക്ക് കിട്ടുന്ന വി ഔട്ട് അപ്പോൾ ഈ ഒരു ബേസിക് ലോ പാസ് ഫിൽറ്ററിൽ നമുക്ക് ബേസിക്കലി എഴുതാം ഔട്ട്പുട്ട് ഇൻപുട്ടൊക്കെ കണ്ടുപിടിക്കാം ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് അല്ല ബേസിക്കലി കപ്പാസിറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബേസിക്കലി ഔട്ട്പുട്ട് ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് എഴുതാൻ പറ്റും വി ഔട്ട് ഈക്വൽ ടു നമുക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഐ ഇൻ ടു ആറ് എഴുതായിരുന്നു ഇവിടെ കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വോൾട്ടേജ് ഇക്വേഷനെ ബേസിക്കലി എഴുതാം അപ്പോൾ എന്ത് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നമുക്കൊരു വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം സിൻസ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സി നമുക്കറിയാം ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സി ആണ് അല്ലേ അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എഴുതുമ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം വി ഔട്ട് ഈക്വൽ ടു വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻ ഡി ടി ഇത് എന്തുകൊണ്ടാണ് നമ്മൾ എഴുതിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ട് കംപ്ലീറ്റ്ലി കപ്പാസിറ്റർ എൻ്റെ വാല്യൂൻ്റെ ബേസിൽ നമ്മൾ എഴുതുകയാണ് വി ഔട്ട് ഈക്വൽ ടു വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഇൻറ്റു ടി അല്ലെങ്കിൽ വളരെ ചെറിയ കപ്പാസിറ്റൻസ് വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസിനെ ഇങ്ങനെ എഴുതാം നമ്മൾ ഇതുപോലത്തെ ഒരു ഇക്വേഷൻസ് തന്നെ ഡിഫറെൻഷിയേറ്ററിലും പഠിച്ചിരുന്നു സൊ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ വൺ എന്ന് എഴുതാൻ പറ്റും എസ് ഇനി നമുക്കറിയാം സെയിം വേ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം വി ഐ എന്താണ് വി ഐ വരിക വി ഐ നമുക്ക് എഴുതാം ബേസിക്കലി ഡയറക്റ്റ് എഴുതാം റെസിസ്റ്റൻസിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യാം വി ഐ ഈക്വൽ ടു ഐ ഇൻ ടു ആർ എന്ന് എഴുതാം അല്ലേ സോ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ ടുന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് വി ഔട്ടും കിട്ടി വി ഐയും കിട്ടി അല്ലേ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻപുട്ട് വോൾട്ടേജ് എഴുതിയപ്പോൾ അത് റെസിസ്റ്റൻസിൻ്റെ ബേസിൽ മാത്രം പറഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇവിടെ കപ്പാസിറ്റി റിയാക്റ്റൻസ് ഇവിടെ നെഗ്ലിജിബിളി ആണ് അതുകൊണ്ടാണ് നമ്മളിതിന് റെസിസ്റ്റൻസിൻ്റെ ബേസിൽ മാത്രം എഴുതിയത് അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ഇക്വേഷൻ നമ്പർ ടു സോ ലെറ്റ് ലെറ്റർ സബ്സ്റ്റ്യൂട്ട് ടു ഇൻ വൺ ലെറ്റർ സബ്സ്റ്റ്യൂട്ട് ടു ഇൻ വൺ രണ്ടാമത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കലി എഴുതാം വി ഔട്ട് ഈക്വൽ ടു എന്താ വരിക വൺ ബൈ സി ഇൻ ഐ ഐൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ആക്ച്വലി നമുക്കിവിടെ ഐ കണ്ടുപിടിച്ചൂടെ ഐ എന്താ ബേസിക്കലി വരുക ഇക്വേഷനില് ഐ ഈക്വൽ ടു വി ഐ ബൈ ആറാണ് അല്ലേ അപ്പോൾ ഈ ഐൻ്റെ സ്ഥാനത്ത് എനിക്ക് വി ഐ ബൈ ആർ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ബേസിക്കലി എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ വി ഔട്ട് ഈക്വൽ ടു വൺ ബൈ സി ഇൻ ടു ഇൻ്റഗ്രൽ വി ഐ ബൈ ആർ ഇൻ ഡി ടി എന്ന് വരും ലെറ്റസ്റ്റ് പുട്ട് ഡിസ് ആസ് ഇക്വേഷൻ നമ്പർ ത്രീ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു നമുക്ക് എഴുതാം വൺ ബൈ ആറ് എന്നുള്ളത് ആണ് അപ്പോൾ ആറിന് നമ്മൾ ഇൻറ്റഗ്രേഷന് പുറത്തെടുത്തു ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഐ ഇൻറ്റു ഡി ടി ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി അല്ലേ സോ ഇതാണ് എൻ്റെ ഫൈനൽ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ എനിക്ക് എന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇക്വേഷൻ നമ്പർ ഫോർ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആണ് ഔട്ട് പുട്ട് ഈസ് പ്രൊപ്പോഷണൽ ടു ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോഷണൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ആയിരിക്കും ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇൻറ്റഗ്രൽ ആയിരിക്കും ഔട്ട്പുട്ട് ഈ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ആദ്യം ഒരു ബേസിക് ഇൻ്റഗ്രേറ്റർ വരച്ചോ ആ ഇൻറ്റഗ്രേറ്ററിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും വരച്ചോ സോ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ കറണ്ട് ടേമിലേക്ക് മാറ്റി ആ വി എ ബി ആർ എന്നുള്ളത് ഔട്ട്പുട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എനിക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടി ഔട്ട്പുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ സി ഇൻറ്റു ഇൻറ്റഗ്രൽ വി എ ഇൻ ടി ടി അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു ബേസിക് ഇൻറ്റഗ്രേറ്ററിൻ്റെ ഈ പ്രൂഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇൻറ്റഗ്രേറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ ഡെറിവേഷൻ പറഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ ഡിഫറെൻറ്റ് റെസ്പോൺസുകളാണ് നമ്മൾ ഒരു ഡിഫറൻഷിയേറ്റർ പഠിച്ചപ്പോൾ നാല് റെസ്പോൺസുകളാണ് പഠിച്ചത് അല്ലേ ഒന്ന് സൈൻ സൈനസോയിഡൽ ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് വരിക സെയിം വേ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് വരിക അതുപോലെ ഒരു സ്ക്വയർ ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് വരിക അതുപോലെ ഒരു സിമ്മട്രിക്കൽ സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് പുട്ട് വരിക ഇനി നമുക്ക് പൾസും കൂടി ആക്ച്വലി പറയാനുണ്ട് പൾസും ശരിക്കും സ്ക്വയർ വേവ് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് പൾസ് കണ്ടാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും സ്ക്വയർ വേവ് പോലെ തന്നെയാണ് പൾസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം ആദ്യത്തെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് ഓഫ് ആർ സി ലോപ്പാസ് ഫിൽറ്റർ ടു സൈൻ വേവ് സോ സൈൻ വേവ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം സൈൻ വേവ് ആണ് നമ്മൾ ഇൻപുട്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ കാണാം ഇൻറ്റഗ്രൽ ഓഫ് സൈൻ വേവ് ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് നമുക്ക് ഓൾറെഡി അറിയാം മൈനസ് കോസ് കോസെക്സ് ആണ് അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ദ ഇൻറ്റഗ്രൽ വേർഷൻ ഓഫ് സൈൻ ഈസ് മൈനസ് കോസൈൻ hence the ഹെൻസ് ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് മൈനസ് നയൻറ്റി ഡിഗ്രി ടു ദി ഇൻപുട്ട് സോ ഔട്ട് പുട്ട് കം ഇൻപുട്ടായിട്ട് കമ്പയറുമ്പോൾ മൈനസ് നയൻറ്റി ഡിഗ്രിയുടെ ഡിഫറൻസാണ് വരിക അത് നമുക്ക് എങ്ങനെ വരയ്ക്കുക എന്ന് നോക്കാം അപ്പോൾ പ്ലസ് നയൻറ്റി ഡിഗ്രിയിലായിരുന്നു നമ്മൾ ആദ്യം വരച്ച ഡിഫറൻഷ്യേറ്ററിൻ്റെ വേവ് ഫോം ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ളത് എന്താണ് മൈനസ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇതാണ് സപ്പോസ് എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് വേവ് ഫോമെങ്കിൽ നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് വരയ്ക്കാം വളരെ സിമ്പിളായിട്ട് ഔട്ട് പുട്ട് വരയ്ക്കാം ഔട്ട്പുട്ട് ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനൊരു ക്യാര വരയ്ക്കാം റൈറ്റ് അപ്പോൾ ജസ്റ്റ് ഡോട്ടഡ് ലൈനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം തൊണ്ണൂറ് ഡിഗ്രി ഉള്ള സ്ഥാനത്ത് എനിക്ക് എന്ത് കിട്ടും സീറോ ഡിഗ്രി കിട്ടും അങ്ങനെയല്ല വേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രി ഉള്ള സ്ഥലത്ത് മൈനസ് നയൻറ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടണം നയൻറ്റി കിട്ടണം ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി ആംഗിൾ ഉള്ള സ്ഥലത്ത് എനിക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് കിട്ടണം അതുപോലെ മുന്നൂറ്റി അറുപത് ഉള്ള സ്ഥലത്ത് എനിക്ക് എത്ര കിട്ടണം ഇരുന്നൂറ്റി എഴുപത് കിട്ടണം സീറോ ഉള്ള സ്ഥലത്ത് എനിക്ക് എന്ത് കിട്ടണം മൈനസ് നയൻറ്റി കിട്ടണം അപ്പോൾ ഈ ബേസിൽ എനിക്ക് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് വേവ് ഫോം വരയ്ക്കാം വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം ജസ്റ്റ് നിങ്ങൾ ഞാൻ ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേവ് ഫോം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമോ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ എക്സാറ്റ് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഈ ഈ ഒരു റെസ്പോൺസ് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം മൈനസ് ഡിഗ്രി നയൻറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ അപ്പോൾ ടോപ്പിൽ നിന്ന് തുടങ്ങേണ്ടത് നമുക്ക് ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സാക്ട്ലി നയൻറ്റി ഡിഗ്രി ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടണം നയൻ്റി ഡിഗ്രി ഉള്ള സ്ഥലത്ത് എനിക്ക് സീറോ കിട്ടണം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാര വരയ്ക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെ നമുക്കിതുപോലത്തെ ഒരു ക്യാര ആണ് ആക്ച്വലി കിട്ടുക നമുക്ക് എക്സാറ്റ് വേവ് ഫോം വരയ്ക്കാം അപ്പോൾ എക്സാറ്റ് വേവ് ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൈനസ് നയൻറ്റി ഡിഗ്രിയുടെ ഡിഫറൻസ് ആണ് കംപ്ലീറ്റ്ലി വരേണ്ടത് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ എക്സാറ്റ് വേവ് ഫോം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ സൈനസോഡിൽ ഇൻപുട്ടെങ്കിൽ ഞാനിതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ലെവൽ കുറച്ചൊന്നേ ഉള്ളൂ ഈ സീറോ സീറോ ഡിഗ്രിക്ക് വരെ മൈനസ് ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ വൺ എയ്റ്റി ഡിഗ്രീൻ്റെ സ്ഥാനത്ത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മൾ വേവ് ഫോം നിങ്ങൾ നോക്കുക ഇങ്ങനെയാണ് എക്സാറ്റ്ലി എൻ്റെ വേവ് ഫോം വരിക ഓരോ പോയിന്റിലും മൈനസ് നയൻറ്റി ഡിഗ്രിയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻറ്റഗ്രേറ്ററിൻ്റെ സൈൻ വേവ് റെസ്പോൺസ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നല്ലോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർ സി ലോപ്പാസ് ഫിൽട്ടർ ടു സ്റ്റെപ്പ് ഇൻപുട്ട് അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻപുട്ട് ഏത് ഇൻപുട്ടാണ് സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റെപ്പ് ഇൻപുട്ട് അറിയാം ഇങ്ങനെയാണ് നമ്മളെ സ്റ്റെപ്പ് ഇൻപുട്ട് വരിക സോ ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് റൈസസ് എക്സ്പോണൻഷ്യലി വെൻ വി ഇൻ ഈസ് അപ്ലൈഡ് അറ്റ് ദി ഇൻപുട്ട് ഔട്ട് പുട്ട് വോൾട്ടേജ് റൈസസ് എക്സ്പോണൻഷ്യലി അത് നമുക്ക് എങ്ങനെയൊന്നും പ്രൂവ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ് ഇൻപുട്ട് അപ്പോൾ സ്റ്റെപ്പ് ഇൻപുട്ട് വരുമ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ നമ്മൾ ഡിഫ്രൻഷിയേറ്ററിൻ്റെ കേസിൽ വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ഒരു ലോ പാസ് ഫിൽട്ടർ ആണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു വൺ മൈനസ് അല്ലെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു വി ഇൻ വൺ മൈനസ് ഇറേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് വരും അപ്പോൾ നമുക്ക് എങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഈ ഒരു ഫോമുലയിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി എങ്ങനെ നമുക്ക് സബ്സ്റ്റ്യൂഷൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ് ടീ ഈക്വൽ ടു സീറോ ടീൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ നമുക്കിവിടെ ഔട്ട് പുട്ട് വോൾട്ടേജ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഹിയർ വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ടു ഇറേസ് ടു സീറോ വൺ മൈനസ് വൺ അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടും സീറോ എന്ന് കിട്ടും അപ്പോൾ ടി സീറോ ആവുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആണ് സെയിം വേ നമ്മളിപ്പോൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് അറ്റ് ടി ഈക്വൽ ടു ആർ സി എന്നാണ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ടു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ആർ സി ബൈ ആർ സി അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടും വി ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് വൺ സോ വാട്ട് ഈസ് ഇറേസ് ടു മൈനസ് വൺ നമുക്കറിയാം ദിസ് ഇസ് എക്സാക്ട്ലി പോയിൻറ്റ് സിക്സ് സീറോ സിക്സ് അപ്പോൾ വണ്ണിൽ നിന്ന് പോയിൻറ്റ് സിക്സ് സീറോ സിക്സ് കുറയ്ക്കണം എന്തായിരിക്കും ആക്ച്വലി വരിക വണ്ണിൽ നിന്ന് പോയിൻറ്റ് സിക്സ് സീറോ സിക്സ് കുറ കുറച്ചാൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം കാൽക്കുലേറ്ററിൽ എക്സാക്ട്ലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആൻസർ നമ്മൾ പറയുകയാണെങ്കിൽ വൺ മൈനസ് സീറോ പോയിൻ്റ് സിക്സ് സീറോ സിക്സ് ദിസ് ഇസ് എക്സാക്ട്ലി പോയിൻ്റ് ത്രീ നയൻ ഫോർ വരും പോയിൻറ്റ് ത്രീ നയൻ ഫോർ യെസ് ഇതുപോലെ നമുക്ക് അറ്റ് ഈക്വൽ ടു റ്റു ആർ സിയും കൂടി ചെയ്തു നോക്കാം ഇവിടെ നമുക്ക് കിട്ടും വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ടു വൺ മൈനസ് ഇറേസ് ടു മൈനസ് ടുന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്കിവിടെ ആൻസറ് കിട്ടും കറക്റ്റായിട്ട് വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ് പോയിൻറ്റ് വൺ ത്രീ ഫൈവ് ആണ് അപ്പോൾ നമുക്കിവിടെ കിട്ടും ആൻസറ് പോയിൻ്റ് എയ്റ്റ് സിക്സ് ഫൈവ് ടു ആർ സി കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആണ് ആർ സിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വാല്യൂ കൂടി 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 വരും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷിയേറ്ററിൻ്റെ കേസിൽ ആദ്യം എനിക്കൊരു മാക്സിമം വാല്യൂ കിട്ടും അത് കുറഞ്ഞ് 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 ടെൻ ടു സീറോ ആവും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ നമ്മൾ സീറോ എന്നുള്ളൊരു ഇൻപുട്ടാണ് വരുന്നതെങ്കിൽ ബേസിക്കലി നമുക്കിവിടെ വരയ്ക്കാം സീറോ വരുന്ന സമയത്ത് ഔട്ട്പുട്ട് പുട്ട് സീറോ ആണ് പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്തിട്ട് ഒരു സഡൻ വേവായിട്ട് മാറും ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമുക്ക് വരയ്ക്കാൻ പറ്റും വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുന്നതായിരിക്കുന്നു ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്താണെന്ന് അപ്പോൾ ആ ബേസിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ആർക്കും ഇതിൻ്റെ സ്റ്റെപ്പ് വേവ് ഫോം വരയ്ക്കാവുന്നതാണ് യെസ് അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് വേവ് ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കമ്പയർ ചെയ്ത് നോക്കുക ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോമും റൈറ്റ് സൈഡിൽ വരുന്നതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമും ഇത് വെച്ചിട്ട് എനിക്ക് ഇൻറ്റഗ്രേറ്ററിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് പറയാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തെ റെസ്പോൺസ് ഓഫ് ആർ സി ലോ പാസ് ഫിൽട്ടർ ടു സ്ക്വയർ ഇൻപുട്ട് അപ്പോൾ സ്ക്വയർ ഇൻപുട്ട് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ കട്ട് തിയറീസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല സ്ക്വയർ ആണെങ്കിൽ രണ്ട് ലെവല് വരും ഒരു ഹയർ ലെവലും ഒരു ലോവർ ലെവലും ഹയർ ലെവലിൽ എനിക്കൊരു വോൾട്ടേജും ലോവർ ലെവലിൽ എനിക്കൊരു വോൾട്ടേജും വരും അപ്പോൾ വളരെ നമ്മൾ ഡിഫറൻഷിയേറ്ററിൽ ഇതിൻ്റെ ഒരു തിയറട്ടിക്കൽ പോർഷൻ ഡിസ്കസ് ചെയ്താണ് അപ്പോൾ ജനറൽ കേസിൽ നമ്മളിപ്പോൾ ഇതാണ് എടുക്കുന്ന ഒരു സ്ക്വയർ വേവ് എങ്കിൽ ഈ സ്ക്വയർ വേവിൻ്റെ കേസിൽ നമുക്ക് ഇതാണ് നമ്മൾ എടുക്കുന്ന സ്ക്വയർ വേവ് എങ്കിൽ രണ്ട് ലെവൽ വരുന്നുണ്ട് അപ്പോൾ ടി വൺ എന്നുള്ള പീരീഡിൽ എനിക്ക് കിട്ടുന്നത് ഒരു ഹയർ വോൾട്ടേജ് ലെവലും ടി ടു എന്നുള്ള പീരീഡിൽ എനിക്ക് വരുന്നത് ഒരു ലോ ഔട്ട്പുട്ട് ലെവലുമാണ് അപ്പോൾ വളരെ ക്ലിയർ ആണ് ഒരു ഹയർ ഔട്ട്പുട്ട് ലെവലിൽ നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ സെയിം പാറ്റേൺ ഓഫ് വെയ് ഫോം എനിക്ക് കിട്ടും അതായത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് സ്റ്റഡി ആവുന്നൊരു വെയ് ഫോം എനിക്ക് കിട്ടും സെയിം വേ ഇത് ടി ടു അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ലെവലിനേക്കാളും താഴെയാണ് എനിക്ക് വരുന്നതെങ്കിൽ ബേസിക്കലി ഇത് എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് ചെയ്യും വീണ്ടും എനിക്ക് ഹയർ വോൾട്ടേജ് ലെവൽ വന്നു ഇത് എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ചെയ്യും എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് ചെയ്യും ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേഫോം എനിക്ക് പറയാൻ പറ്റുക അപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് സംഭവിക്കുന്നത് ഹയർ വോൾട്ടേജ് ലെവലും എക്സ്പൊണൻഷ്യൽ ഡിക്രീസിങ് സംഭവിക്കുന്നത് ലോവർ വോൾട്ടേജ് ലെവലിലും ആയിരിക്കും എന്ത് സ്ക്വയർ ഇൻപുട്ട് വരുന്ന സമയത്ത് അപ്പോൾ വേഫോം വരയ്ക്കാൻ പഠിച്ചാൽ മതി നീറ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടിയും പ്രാക്ടിക്കൽ കേസസ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ടൈം കോൺസ്റ്റൻറ്റ് ആർ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമിലും സെയിം ചേഞ്ചസ് വരും അപ്പോൾ നിങ്ങൾ നോക്ക് ആർ സി ബൈ ടീസ് ഗ്രേറ്റർ ദാൻ വണ് ആണെങ്കിൽ ഇത് വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യും വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും വളരെ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യും വളരെ സ്ലോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ക്യാര സെയിം വേ നമ്മളിപ്പോൾ എടുക്കുന്ന ഇൻപുട്ട് വേവ് ഫോമിൽ ആർ സി ബൈ ടീസ് വെരി മച്ച് ലെസ് ദാൻ വൺ അല്ലെങ്കിൽ ആർ സിൻ്റെ വാല്യൂ നമ്മൾ വണ്ണിനേക്കാളും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി എനിക്കിതിൻ്റെ കണ്ടീഷൻ മാറി വളരെ ക്യുക്കായിട്ട് ഈ ഒരു ടി വൺ പീരീഡിൽ വളരെ ക്യുക്കായിട്ട് ചാർജ് ആവും പിന്നെ അതെന്താവും സ്റ്റഡി ആവും ടി ടു എന്നുള്ള പീരീഡിൽ വളരെ ക്യുക്കായിട്ട് ആവും പിന്നെ സ്റ്റഡി ആവും വീണ്ടും ടി അടുത്ത പീരീഡ് വരുമ്പോൾ വളരെ ക്യുക്കായിട്ട് ചാർജ് ആവും സ്റ്റഡി ആവും വീണ്ടും വളരെ ക്യുക്കായിട്ട് ഡിസ്ചാർജ് ആവും അപ്പോൾ നമ്മൾ ആർ സി മാറ്റുന്നതിനനുസരിച്ച് ചാർജിങ് ഡിസ്ചാർജിങ് ടൈമിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരും അങ്ങനെ അതിൻ്റെ വേവ് ഫോമിൽ മാറ്റം വരും ഇങ്ങനെയാണ് ബേസിക്കലി ഒരു സ്ക്വയർ ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമ്മൾ പഠിക്കുന്നത് ഒരു സ്ക്വയർ ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു റെസ്പോൺസും കൂടി നോക്കാം റെസ്പോൺസ് ഓഫ് ആർ സി ലോ പാസ് ഫിൽറ്റർ ടു സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ട് സിമ്മട്രിക്കൽ സ്ക്വയർ ഇൻപുട്ടിൽ ആകെ വരുന്ന വ്യത്യാസം രണ്ട് ലെവല് ഒരു ലെവൽ എന്ന് പറയുന്ന പോസിറ്റീവ് വോൾട്ടേജ് ലെവലും ഒരു വോൾട്ടേജ് നെഗറ്റീവ് അല്ലെങ്കിൽ ബിലോ സീറോ ആക്സസും ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇൻപുട്ട് വേവ് ഫോം പോസിറ്റീവ് ഔട്ട്പുട്ട് വരുമ്പോൾ എക്സ്പോണൻഷ്യൽ ഇൻക്രീസും നെഗറ്റീവ് വേണുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഡിക്രീസും എക്സ്പൊണൻഷ്യൽ ഇൻക്രീസും ഡിക്രീസും അല്ലേ സെയിം വേ ആർ സിയുടെ വാല്യൂ ഒന്നിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ വേവ് ഫോമിൽ സ്ലൈറ്റ് ചേഞ്ചസ് വന്നു അപ്പോൾ ആർ സിയുടെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ വളരെ ക്യുക്കായിട്ടുള്ള ചാർജിംഗ് വളരെ ക്യുക്കായിട്ടുള്ള ഡിസ്ചാർജിങ് ചാർജിങ് ഡിസ്ചാർജിങ് ചാർജിങ് ഡിസ്ചാർജിങ് അപ്പോൾ വേവ് ഫോമിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം അപ്പോൾ കംപ്ലീറ്റ്ലി ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഒബ്ജക്റ്റീവ് സോറി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് അത് നമ്മൾ മൊത്തം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോ ആയിട്ട് അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് തിയറി പറഞ്ഞ് 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 ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നാല് ആയിട്ടുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് കൂടി കംപ്ലീറ്റ് ചെയ്തു ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും ഡിഫറൻഷിയേറ്ററും ഇൻറ്റഗ്രേറ്ററും നിങ്ങൾക്ക് ക്ലിയറാണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻറ്റഗ്രേറ്ററിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പഠിച്ചു പഠിച്ചുവയ്ക്കാൽ കറക്റ്റായിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ